ഉമ്മൻചാണ്ടി ഒരു വ്യക്തി മാത്രമല്ല. പിന്നെന്താ, ആ വാർത്ത നമുക്കൊന്ന് കണ്ടുവരാം. ഞങ്ങൾ ഇങ്ങനെ ഈ റോഡിൽ കൂടെ വരുമ്പോ, റോഡ് ഇറങ്ങി 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 വരുമ്പോ പപ്പു കൊണ്ട് ചുരിറങ്ങിയതുപോലെ ആണോന്നല്ലേ? അല്ല കേട്ടോ, ശരിക്കും ഞങ്ങൾ ഇങ്ങനെ മണ്ഡലം ചുറ്റിയിട്ട് വരുമ്പോ ഞങ്ങളൊരു ബോർഡ് ഉണ്ടേ, അങ്ങനെ നിന്നതാ. എന്താന്നല്ലേ ഇത് നോക്കിയേ, ഉമ്മൻചാണ്ടി നഗർ, പാമ്പാടി പഞ്ചായത്ത്, വെള്ളൂർ, കോട്ടയം. അപ്പൊ ഒരു കൗതുകം, ഇതെന്തിനാ ഉമ്മൻചാണ്ടി നഗർ എന്നുള്ള പേര് വന്നേ? അപ്പൊ നമുക്ക് നോക്കാം, അങ്ങോട്ട് പോവാം. പേരിനാണ് ഒരു കൗതുകം ഉള്ളത് അല്ലേ? പേരിന് ഇപ്പോഴല്ല, മരിച്ചു കഴിഞ്ഞപ്പോ ആണോന്ന് അറിയാനുള്ള കൗതുകം, അല്ലാതെ വേറൊന്നുമല്ല. ഇത് സൊസൈറ്റിയുടെ കീഴിലുള്ള ഭൂമിയായിരുന്നു. എങ്ങനെയായിരുന്നു? ഹൗസിംഗ് സൊസൈറ്റിക്കാർ വാങ്ങിച്ചിട്ട് പ്ലോട്ട് തിരിച്ച് അവർ വിറ്റതായത്. ഉമ്മൻചാണ്ടിയുടെ ഒന്നും അല്ല ഇത്. ഇതാണ്, അതായത് ഇവിടുത്തെ ആദ്യത്തെ താമസക്കാരാണ് ഈ അമ്മാമ. അമ്മമ്മയുടെ പേര് ഞാൻ ചോദിക്കാൻ പറഞ്ഞിപ്പോ. അപ്പോൾ ശാന്തമ്മ അമ്മാമ ഇവിടുത്തെ ആദ്യത്തെ താമസക്കാരാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ അമ്മാമ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് 28 വർഷത്തിലാണ് ആദ്യം വീട് സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്നത്. അതിനുശേഷം ഒരുപാട് പേർ വീട് വെച്ചു. ഇപ്പോൾ ഇവിടെയുള്ള ഉമ്മൻചാണ്ടി നഗറിലെ ആൾക്കാരൊക്കെ ഉണ്ട്. ചേട്ടൻ ഇവിടെ താമസക്കാരനാണ്. പേരെന്താ? വിനു. എങ്ങനെയാ ഈ പേരിൻ്റെ ഒരു കൗതുകം കൊണ്ടാണ് ഞങ്ങളും വന്നത്? അപ്പോൾ എന്താ, നിങ്ങൾ 12 വർഷമായതുള്ളൂ ഞാൻ വരുമ്പോൾ ഉമ്മൻചാണ്ടി നടന്നൊരു പേരാണ് ഞാൻ അറിഞ്ഞത്. സൊസൈറ്റി പുള്ളി ഭരിച്ചോണ്ടിരുന്നപ്പോൾ അങ്ങനെയുള്ള ഇട്ടെന്നുള്ളൂ. എങ്ങനെയാ ഈ സ്ഥലത്ത് ഇപ്പം റെസിഡൻഷ്യൽ ഏരിയ ആയി മാറിയല്ലോ, ചെറിയൊരു ഇപ്പം മാമ പറഞ്ഞ പോലെയാണെങ്കിൽ ഞങ്ങൾ ഒരു ചെറു പട്ടണമായിട്ട് മാറുകയാണ്. അങ്ങനെയാണോ? അതെ. ഞങ്ങളിങ്ങോട്ട് കയറി വന്നപ്പം കുറച്ചധികം വീടുകൾ പൂട്ടി ഇട്ടേക്കുന്നുണ്ടായിരുന്നു പലരും. താമസക്കാരും ഗൾഫിലൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെ വേറെ 2-3 ചേട്ടനും ചേച്ചിയൊക്കെ നിപ്പുണ്ട്, ഇങ്ങനെ ഒതുങ്ങി നിൽക്കുവാണ്. എത്ര നാളായി ഞങ്ങൾ? 5 കൊല്ലം. ഈ സ്ഥലം കേട്ടറിഞ്ഞ് വന്നാണോ എങ്ങനെയാ? ഞങ്ങൾ ഇവിടെ തന്നെയുള്ള വാങ്ങിയത്. ഉമ്മൻചാണ്ടി ഇതുവഴി വന്നിട്ടുണ്ടോ? നിങ്ങളെ കാണാൻ വന്നു സാറ്. ഇതിലേ വന്നിട്ടുണ്ട്. വന്നോന്ന് ചോദിച്ചാൽ ഈ താഴെ ഒരു മരണം ഉണ്ടായിട്ടുണ്ട്. അന്നേരം വന്നപ്പം എല്ലാവരും കൂടെ പറഞ്ഞ് ഇരക്കൂടെ വണ്ടികളൊന്ന് കയറി. ഇതിൻ്റെ പേരിൽ ഒരു നമുക്കൊരു കളിസ്ഥലമുണ്ട്, ഇവിടെ ഒരു ഗ്രൗണ്ട്, ഗ്രൗണ്ടുണ്ട്, നമുക്കൊരു വാട്ടർ ഇതിൻ്റെ ഉണ്ട്, ഹൗസിംഗ് അതിൻ്റെ ടാങ്കാണ് ആ മേളയിലിരിക്കുന്നത് കാണുന്നത്. ഇത്രയും പേർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ കുളം താഴെയാണ് വരുന്നത്. പിന്നെ റോഡാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം. റോഡിന് ആദ്യം സാറ് 2 ലക്ഷം രൂപ ഞങ്ങളുടെ സാറിനെ പോയി കണ്ടിട്ട് 2 ലക്ഷം രൂപ അനുവദിച്ച് തന്നു. ഈ റോഡിങ്ങനെ ഒന്നും അല്ലായിരുന്നു കടന്നിരുന്നത്. ഇതിങ്ങനെ ഒരു നടന്നു പോകാൻ പോലും നമുക്ക് പറ്റത്തില്ലായിരുന്നു, ആ രീതിയിലായിരുന്നു കടന്ന്. പിന്നെ ആ കയറ്റം കയറുന്ന അവിടെ വരെ 2 ലക്ഷം രൂപയ്ക്ക് ചെയ്തു. പിന്നെ ഇങ്ങോട്ടുള്ളത് ഞങ്ങൾ കുറച്ച് വീട്ടുകാർ കൂടി ചെയ്തെടുത്തു. അതിന് ശേഷം പഞ്ചായത്ത് പിന്നെ ബാക്കിയുള്ളത് ചെയ്തു തന്നു. അപ്പോൾ ഇതാണ് ചരിത്രം. അതായത് ഉമ്മൻചാണ്ടി ഹൗസിംഗ് സൊസൈറ്റിയിൽ ഇരിക്കുകയാണ് ഇങ്ങനൊരു സ്ഥലം. അതായത് ഇത് പൊതുവൊരു സ്ഥലമായിരുന്നു, അത് സൊസൈറ്റിക്ക് കീഴിലുള്ളതായിരുന്നു. അത് പ്ലോട്ട് തിരിച്ച് വിൽക്കുന്നു. അപ്പോൾ അതിലിരുന്ന ഒരാളുടെ കൗതുകത്തിന് ഉമ്മൻചാണ്ടി നഗർന്ന് പേരിട്ടു. അതെന്തായാലും ഇപ്പോൾ ഈ ഒരു സമയത്ത് അതൊരു കൗതുകം കൂടുന്നൊരവസ്ഥയിലേക്ക് എത്തി, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നിന്നത് ഉമ്മൻചാണ്ടി നഗറിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം, റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ ടീം പുതുപ്പള്ളി.